ADGP RSS കൂടിക്കാഴ്ചയിൽ. നിയമസഭയിലെ അടിയന്തര പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറി നിന്നു എന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങളാണെന്നും വോയിസ് റെസ്റ്റ് ആണെന്നുമാണ് വിശദീകരണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് ഡോക്ടറെ കാണിക്കാൻ, അദ്ദേഹത്തിന് കടുത്ത തണുപ്പും വോയിസ് റെസ്റ്റും ഹെൽത്ത് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഡോക്ടറെ കാണിച്ചു. അദ്ദേഹത്തിന് സമ്പൂർണ്ണ വോയിസ് റെസ്റ്റാണ് ഡോക്ടർ അഡ്വൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം സഭയിൽ ഉണ്ടാവില്ല എന്ന കാര്യം അറിയിക്കുകയാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ മന്ത്രിയെ സഭാ നടപടികൾ ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ അസുഖം ആകസ്മികമാണോ എന്ന് ചോദ്യം ഉയർത്തി പ്രതിപക്ഷ രംഗത്തെത്തി ADGP MR Rajat Kumar പോയത് മുഖ്യമന്ത്രിയുടെ ദൂതനായാണ് RSS നേതാക്കളെ കാണാനെന്നാണ് അടിയന്തര പ്രമേയ ചർച്ച അവതരിപ്പിച്ചുകൊണ്ട് എൻ ഷംസുദ്ദീൻ MLA ആരോപിച്ചത്. രണ്ട് തവണയാണ് ADGP ഈ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് മേധാവി RSS രാമാധവ് എന്ന് പറയുന്ന തലവനുമായിട്ട് രണ്ട് തവണയാണ് ചർച്ച നടത്തുന്നത്. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ ഈ ഉദ്യോഗസ്ഥനോട് എന്തിനാണ് നിങ്ങൾ RSS തലവന്മാരെ RSS നേതാക്കന്മാരെ നിരന്തരം കാണുന്നത് എന്ന് ചോദിക്കാനുള്ള ധൈര്യം ഈ ഗവൺമെന്റിനുണ്ടായില്ല. ഈ ഗവൺമെന്റ് അത് ചെയ്തില്ല. മുഖ്യമന്ത്രി ചോദിച്ചില്ല, ആഭ്യന്തരമന്ത്രി ചോദിച്ചില്ല, സർ ഒരു നടപടിയും സ്വീകരിച്ചില്ല. എങ്ങനെ ചോദിക്കും? സന്ദർശനം മുഖ്യമന്ത്രിക്ക് വേണ്ടിയാകുമ്പോ, അജിത് കുമാർ ദൂതനാകുമ്പോ ചോദിക്കാൻ പ്രയാസമുണ്ടാവും. അപ്പോഴാണ് ഈ കള്ളക്കളികൾ ഇങ്ങനെ പുറത്തു വരുന്നത് സർ. നിയമസഭയ്ക്കുള്ളിലും ADGP CPI നിലപാട് കടുപ്പിക്കുന്നതാണ് കണ്ടത്. RSS നേതാക്കളെ കണ്ടതിനെ ന്യായീകരിച്ചിട്ടില്ലെന്ന് ഇ ചന്ദ്രശേഖരൻ MLA വ്യക്തമാക്കി. RSSലെ ചില നേതാക്കന്മാരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിലെ ഒരു ഉദ്യോഗസ്ഥൻ ചെന്ന് കണ്ടു എന്ന് പറയുന്ന വിഷയമാണ് ഇതിലെ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കപ്പെടും. അതിനെ ആ കാണലിനെ ആ സന്ദർശനത്തെ ന്യായീകരിക്കാൻ ആരും നിന്നിട്ടില്ല സർ. അത് വളരെ ഗൗരവമേറിയ പ്രശ്നമാണെന്നും ആ പ്രശ്നത്തിലെ ദുരൂഹമായ അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ത് എന്നത് സംബന്ധിച്ചൊക്കെ ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് സർ. ADGP RSS കൂടിക്കാഴ്ചയിലെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിനെ ചൊല്ലി നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും മന്ത്രി MB രാജേഷും കൊമ്പുകോർത്തു. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഇല്ലെന്നും പ്രതിപക്ഷം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ആധികാരികമായി പ്രചരിപ്പിക്കുകയാണെന്നും മന്ത്രി MB രാജേഷ് ആരോപിച്ചു. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് 23 മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് എത്തിയിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. വസ്തുതാവിരുദ്ധമായ കാര്യം ആത്മവിശ്വാസത്തോടെ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് മന്ത്രി P രാജീവും കുറ്റപ്പെടുത്തി. May 24 മുഖ്യമന്ത്രിക്ക് ADGP സന്ദർശനത്തെ കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് നടപടിയെടുത്തില്ല എന്നാണ്. എത്രത്തോളം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ആധികാരികമെന്ന വ്യാജേന അവതരിപ്പിക്കാം എന്നതിന്റെ ഉദാഹരണമാണത്. അങ്ങനെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അദ്ദേഹം സഭയുടെ മേശപ്പുറത്ത് വെക്കട്ടെ. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തു എന്നതിന്റെ തെളിവാന്തരം 23 മുഖ്യമന്ത്രിയുടെ ടേബിളിൽ ഉണ്ടായിരുന്നു. വസ്തുതാരഹിതമായ കാര്യം അമിതമായ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് സഭയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ തെറ്റായ രീതിയാണ്. സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഇന്നും വാക്കു തർക്കമുണ്ടാകുന്നത് നമ്മൾ സഭയിൽ കണ്ടു. പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയായിരുന്നു. R Roshipal നൽകും വിവരങ്ങൾ. റോഷിപ്പാൽ ഇന്നും രൂക്ഷമായ വാക്കേറ്റമാണ് കണ്ടത്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ ഉണ്ടായിരുന്നില്ല. അടിയന്തര പ്രമേയ ചർച്ച അതിന് അനുമതി നൽകിയതിന് പിന്നാലെ മുഖ്യമന്ത്രി സഭ വിടുകയായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളാണെന്നാണ് വിശദീകരണം. ഏതായാലും മുഖ്യമന്ത്രിയുടെ ദൂതനായാണ് ADGP RSS നേതാക്കളെ കണ്ടത് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. എന്നാൽ ഇതെല്ലാം കുപ്രചാരണങ്ങളാണെന്ന് ഭരണപക്ഷം തള്ളിക്കളയുകയും ചെയ്യുന്നു. ഇന്നിപ്പോൾ 2 അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകുന്നതും അത് ചർച്ചയാക്കുന്നതും. എന്നാൽ തന്നെയും ഈ ചർച്ചകളൊക്കെ പല രീതിയിൽ ആരോപണങ്ങൾ കടുപ്പിച്ചു എന്നുള്ളതല്ലാതെ കൃത്യമായൊരു മറുപടി ആർക്കും ഉണ്ടായിരുന്നില്ല എന്നതാണ്. വിനീത, ഇന്ന് നിയമസഭയിൽ ADGP MR Rajat Kumar RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോൾ അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി അടിയന്തര പ്രമേയത്തിന് അത് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള സർക്കാർ തീരുമാനം പ്രഖ്യാപിച്ചു. പക്ഷേ ഈ 12 മുതൽ ഏതാണ്ട് 3.5 നീണ്ട ചർച്ച നടക്കുമ്പോൾ അവിടെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, പ്രതിപക്ഷം ADGP ബന്ധപ്പെട്ട് ഉന്നയിച്ച വിഷയങ്ങളിലൊന്നും കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ മന്ത്രി MB രാജേഷ് തയ്യാറായിട്ടുമില്ല. മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ സർക്കാരിന് വേണ്ടി വിശദീകരണം നൽകിയത് മന്ത്രി MB രാജേഷ് ആയിരുന്നു. MB രാജേഷ് RSS കോൺഗ്രസും തമ്മിലുള്ള ബന്ധമടക്കം ഏതാണ്ട് സ്വാതന്ത്ര്യസമരകാലം മുതലുള്ള ചരിത്രമാണ് പ്രസംഗിച്ചത്. നേരെ മറിച്ച് ADGP MR Rajat Kumar നടത്തിയ കൂടിക്കാഴ്ച അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ
ഒരു വ്യക്തമായ വിശദീകരണം നൽകിയില്ല. പക്ഷേ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് ഇല്ല എന്ന ഒരു മറുപടി മാത്രമാണ്. അതിനെതിരെ ശക്തമായി പ്രതികരണം പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുണ്ടായി. ഏതായാലും പലവട്ടം സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ നേർക്കുനേർ വാക്പോരിന് ഇന്നും സഭ സാക്ഷ്യം വഹിച്ചു. ഇതിനൊപ്പം തന്നെ ഭരണകക്ഷി അംഗങ്ങളും പ്രതിപക്ഷ അംഗങ്ങളും ഒരേപോലെ പല ഘട്ടങ്ങളിലും ക്ഷുഭിതരായി ബഹളം വയ്ക്കുന്ന ഒരു സാഹചര്യം. ചില ഘട്ടങ്ങളിൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. പ്രതിഷേധത്തിൽ നാല് കോൺഗ്രസ് MLA മാരെ താക്കീത് ചെയ്തിരിക്കുകയാണല്ലേ. പ്രതിപക്ഷത്തിനെതിരെ പ്രമേയം അവതരിപ്പിക്കുന്നത് പോലും നമ്മൾ ഇന്ന് സഭയിൽ കണ്ടു. ഇന്നലെ നിയമസഭയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ MLA മാർ മാത്യു കോൾനാടൻ, IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള MLA മാർ, അവർ സ്പീക്കറെ ആക്രമിക്കാൻ അടുത്തു എന്നാണ് ഭരണകക്ഷി അംഗങ്ങൾ പറഞ്ഞത്. അത്തരം ആരോപണം ഉന്നയിച്ച് അവർ സഭയുടെ കൃത്യമായ ഒരു അച്ചടക്കത്തിനനുസരിച്ചല്ല അവരുടെ പ്രവർത്തനവും പ്രതിഷേധവും ഉണ്ടായത് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇന്ന് പാർലമെൻ്ററി കാര്യമന്ത്രി MB രാജേഷ് പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത്. ഏതായാലും ആ പ്രമേയം ഇന്ന് ഭരണകക്ഷി പ്രതിപക്ഷ നേതാവും മന്ത്രി MB രാജേഷും തമ്മിൽ. ഇടയ്ക്ക് സ്പീക്കർ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തിൽ അനാവശ്യമായി ഇടപെടുന്നു എന്നാരോപിച്ച് സ്പീക്കറുമായി പ്രതിപക്ഷ നേതാവ് വാക്പോര് ഉണ്ടായി. ഒടുവിലാണ് ഈ മറുപടി തൃപ്തികരമല്ലെന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ച് പുറത്തേക്കിറങ്ങിയത്. പിന്നീട് ഏറെ നീണ്ടു നിന്നില്ല. പിന്നീട് മന്ത്രി ചിഞ്ചു റാണിയുടെ പ്രസംഗത്തോട് സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ഏതായാലും അടുത്ത ദിവസവും കടുത്ത പ്രതിഷേധം പ്രതിപക്ഷത്തിൽ ഭാഗത്ത് നിയമസഭയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രിയെ തന്നെയാണ്. ഇന്നലെ അടിയന്തര പ്രമേയമായി വന്ന മലപ്പുറത്തിനുമായി ബന്ധപ്പെട്ട വിഷയം, ആ പരാമർശം ഇന്ന് അടിയന്തര പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷ അംഗങ്ങൾ പലരും പരാമർശിക്കുന്ന കാഴ്ചയുമുണ്ടായിരുന്നു. ശരി, ആർ റോഷിപ്പാലാണ് നിയമസഭയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.